പണ്ട് പാതിരാത്രിയാകുമ്പം ചില കിളവന്മാര് പെണ്ണാണെന്ന് ഓർത്ത് ഇവനെ വിളിക്കുമായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വെക്കത്തും ഇല്ല, ചുമ്മാ സംസാരിച്ച് സംസാരിച്ച് സമയം കളയും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ ഞാൻ വേണ്ടിക്ക് പറഞ്ഞു ഈ ഫോൺ എടുക്കാതെ വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ ഒഫീഷ്യൽ വാട്സാപ്പ് സെറ്റ് ആക്കിയത്. കാരണം ഗ്രീൻ ഹൗസിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കോൾ എന്നുള്ളൊരു ഓപ്ഷൻ മാറ്റിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഒഫീഷ്യൽ വാട്സാപ്പിൽ മാത്രമായിട്ട് മാറിയത്. പക്ഷേ എന്നാലും നമുക്ക് കുറേ സിറ്റുവേഷൻസ് ഇപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം അമ്മച്ചി പറഞ്ഞ പോലെ കുറേ ആൾക്കാർ, കുറേ കിളവന്മാർ പാതിരാത്രിയാകുമ്പോൾ പെണ്ണുങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ടുള്ള കുറേ കാട്ടുകിളവന്മാർ ഇതുപോലെ വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നത് എനിക്ക് അന്ന് വീഡിയോ ആക്കാനുള്ളൊരു ഒരു ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു ധൈര്യമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതുപോലെയുള്ള ഒരുപാട് അറ്റാക്സ്, ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഒരുപാട് സെക്ഷൽ അസാൾട്ടും ഒക്കെ കുറെ ആൾക്കാർ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തോട് അത് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആരും ഒന്നും പേടിക്കേണ്ട. കാരണം അത് നമ്മുടെ അറിയാൻ തെറ്റല്ല. മറ്റുള്ളവർ നമ്മളോട് റോങ് ആയിട്ട് പെരുമാറുന്നെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല, മറ്റുള്ളവരുടെ മാത്രം തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ ഇന്ന് ധൈര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം നിന്നാണ് വാട്സാപ്പിൽ പേരിട്ടേക്കുന്നത്. ഫോൺ നമ്പർ 7390585306009. ഇവൻ ആരാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ആദ്യം ഇവൻ നമ്മുടെ അടുക്കെ മെസ്സേജ് അയച്ചതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കേൾക്കാൻ പോണ പോലെയാണ്. നിങ്ങൾക്ക് തൃശ്ശൂർ വരെയല്ലേ ഉള്ളൂ, അവിടുന്ന് ഇങ്ങോട്ടേക്ക്, തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാസർഗോഡ് വരെ. അതായത് ഇവൻ സിമ്പിളായിട്ട് പറഞ്ഞത് പുള്ളിക്കാരനെ ഹൗസ് കീപ്പിംഗ് മേഖല അല്ലെ ക്ലീനിങ് മേഖലയിൽ എന്തോ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഗ്രീൻ ഹൗസിന്റെ തൃശ്ശൂർ തൊട്ടുള്ള ആ ഒരു സർവീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തേക്കാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ഗ്രീൻ ഹൗസ് ഫ്രാഞ്ചൈസുകളും കാര്യങ്ങളും കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഗ്രീൻ ഹൗസ് എൻ്റെ ബിസിനസ് മാത്രമല്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ കൂടെയാണ്. അപ്പം ഗ്രീൻ ഹൗസിൻ്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് ആരെയും അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു റിസ്ക് ആവശ്യമില്ലാത്ത എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രാഞ്ചൈസുകൾ കൊടുക്കാറില്ല. ഗ്രീൻ ഹൗസിന് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം തൊട്ട് തൃശ്ശൂർ വരെ നമ്മുടെ വാട്ടർ ടാങ്ക് ഡീപ് ക്ലീനിങ് സർവീസ് എക്സ്പാൻഡ് ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഞാനും ജിഞ്ചു ഒക്കെ തന്നെയാണ് മാക്സിമം പോയി വർക്ക് ചെയ്യുന്നത്. അപ്പം കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരുപാട് ആവശ്യമില്ലാത്ത റിസ്കുകൾ എടുത്തിട്ട് അടച്ചുകൂട്ടി പോകാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ റിപ്ലൈ ചെയ്തതാണ്, സോറി ടു ഡിസപ്പോയിന്റ് യു, ഗ്രീൻ ഹൗസ് അങ്ങനെ ഫ്രാഞ്ചൈസസ് ചെയ്യുന്നില്ല ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട്. വളരെ മാന്യമായിട്ട് തന്നെയാണ് ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ പുള്ളിക്കാരനെ ഓക്കെ എല്ലാം പറഞ്ഞ് പോയതാണ്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏതോ ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ലിങ്ക് ആണോ ഇനി വേറെ എന്തെങ്കിലും ലിങ്ക് ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ കാലമാണ് നമുക്ക് ആവശ്യമില്ലാത്തൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നേ വരെ കഷ്ടപ്പെട്ട് ഗ്രീൻ ഹൗസിനെ ഞാൻ എവിടം വരെ കൊണ്ടുവന്നു അതെല്ലാം തട്ടിയെടുത്തുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് കിളിപ്പിച്ചെടുക്കാൻ ഉള്ളൊരു മാർഗമാക്കി മാറ്റാനായിട്ട് ഒരുപാട് പേര് ഇവിടെ നമ്മളെ ഹാക്ക് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മളേന്നല്ല, ഏതൊരു സാധാരണക്കാരെയും ഹാക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു പ്ലീസ് ഡോണ്ട് ഷെയർ ലിങ്ക്സ് ഓർ വീഡിയോസ്, ആവശ്യമില്ലാത്ത ലിങ്കുകളോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാന്യമായിട്ട് പ്ലീസ് എന്ന് ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞ റിപ്ലൈ ആണ് ഇത് ഏത് മൈരുന്നു. ഇതൊക്കെ എന്ത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലിങ്കുകളോ വീഡിയോകളോ ഷെയർ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ അധികാരമാണ് ഗ്രീൻ ഹൗസിൻ്റെ ഈ ഒരു ചാറ്റ് എന്നുള്ള രീതിയിലാണ് അവൻ പെരുമാറിയേക്കുന്നത്. ഈ ഇവൻ ഏതവനാണേലും അങ്ങനെ പെരുമാറാനായിട്ടുള്ള അർഹതയോ അവകാശമോ അവനില്ല. അതുപോലെ ഇങ്ങനെ വരുന്ന എല്ലാവന്മാരെയും മാന്യമായിട്ട് തന്നെ നിങ്ങൾ നൈസായിട്ട് ബ്ലോക്ക് ചെയ്ത് മാറ്റിയേക്കണം. ഇവനെ ഞാൻ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ, ഇവന് ഈ ഒരു തെര പറഞ്ഞിട്ട് പേടിച്ചിട്ട് നൈസായിട്ട് അവൻ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നൈസായിട്ട് അവന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു, വി ഹാവ് നോട്ടഡ് യുവർ ചാറ്റ് ആൻഡ് താങ്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു റെസ്പോൺസ് വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഒന്ന് തെര പറഞ്ഞിട്ട് നൈസായിട്ട് അവൻ അറിയാം പണി കിട്ടുമെന്ന്. അപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയതാണ്. ഇപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ആയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്പർ ഞാൻ ഒന്നും കൂടെ എന്തായാലും പറഞ്ഞേക്കാം, 7390585306909. പേര് ആദ്യം നിന്നാണ് ഇട്ടേക്കുന്നത്, ഒറിജിനൽ പേരൊക്കെ എന്താണോ എന്തോ. അപ്പം ഇതിവിടെ ഷെയർ ചെയ്യുന്ന വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മൾ നെഗറ്റീവ്സിൻ്റെ പുറകെ പോകാമെന്ന് വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ചോ കുഴപ്പമില്ല. ഇത് ആക്ച്വലി ഓപ്പണിംഗ് അപ്പാണ്. അതായത് ഒരാളെ തഴഞ്ഞങ്ങ് ഇല്ലാണ്ടാക്കും എന്ന് വെച്ചാൽ മെൻ്റലി നമ്മൾ ശരിക്കും എക്സോസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇൻസ്പയർ ആക്കുന്ന ആ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നാളെ ഇതുപോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഇതൊരു വഴികാട്ടി ആവുന്നെങ്കിൽ അത്രയും ബെറ്റർ എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അമ്മച്ചിക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള നമ്മളെ തഴയാനായിട്ടും തകർക്കാനായിട്ടും വരുന്നവരോട് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടാമോ? ഉണ്ട്, വെറുതെ ഒരു കാര്യവും ഇല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? നമ്മൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന കാണുമ്പം മറ്റുള്ളവർക്ക് എന്തിനാണ് കുരുപൂട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അത് അങ്ങനെയാണെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. എന്നാൽ അങ്ങനെയുള്ള ടീംസിനെ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ സമയവും നിങ്ങളുടെ എഫേർട്ടും അതിന് വേണ്ടിയിട്ട് കളയണ്ട, നിങ്ങൾ നിങ്ങളുടെ പാതയിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ്
നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ആക്ച്വലി അവരോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്. അങ്ങനെയുള്ളവരൊന്നും വിചാരിക്കരുത് കേട്ടോ. ആക്ച്വലി എൻ്റെ ഒരു ഇച്ചിരി സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അനിവാര്യമാണ്. ഇതുപോലെയുള്ള അവന്മാരെയും അവളുമാരെയൊക്കെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ അമ്മ?